ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ ഒരു നാരങ്ങ അച്ചാർ ഉണ്ടാക്കാം എന്ന് നോക്കാം. അത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 10 പഴുത്ത നാരങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ ഉലുവ പൊടി, ഉലുവ വറുത്ത് പൊടിച്ചതാണ്, ആവശ്യത്തിന് കരിവേപ്പില, 5 വെളുത്തുള്ളി അല്ലി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, 3 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, 1/2 ടീസ്പൂൺ കായപ്പൊടി, 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ, ഉപ്പ് ആവശ്യത്തിന്, കൂടാതെ 1 ടീസ്പൂൺ കടുക്. നമുക്കിതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പം ആദ്യം പാനിൽ 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക്, പച്ചമുളക്, കരിവേപ്പില, വെളുത്തുള്ളി ഇതിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നാരങ്ങ, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ട് വഴറ്റുക. നന്നായിട്ട് വഴറ്റി നാരങ്ങയൊക്കെ ഒന്ന് വെന്ത് വരുമ്പോൾ ഇതിലേക്ക് കായപ്പൊടി, മുളക് പൊടി, ഉലുവ പൊടി, പൊടിയുടെ പച്ച സ്മെല്ല് പോകുന്നത് വരെ നന്നായിട്ട് ഇളക്കുക. അതിനുശേഷം ഇതിലേക്ക് 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിക്കുക. അപ്പോൾ നമുക്ക് എത്രയാണോ നമുക്ക് ചാറ് വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ചൂടുവെള്ളം ചേർക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ മതിയോന്ന് ചെക്ക് ചെയ്തേക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് ഗ്യാസ് ഓഫ് ചെയ്യുക. ഇപ്പം നമ്മുടെ നാരങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഇന്ന് നമുക്ക് എളുപ്പത്തിൽ ഒരു മാങ്ങ അച്ചാർ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് 1 മാങ്ങ, കൂടാതെ 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ ഉലുവ പൊടി, ഞാൻ ഉലുവ ഇവിടെ വറുത്ത് പൊടിച്ചതാണ്, 1/2 ടീസ്പൂൺ കായപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, ആവശ്യത്തിന് കരിവേപ്പില, പിന്നെ 2 വറ്റൽമുളക്, 1 ടീസ്പൂൺ കടുക്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ. ഇത്രയാണ് നമുക്കിവിടെ വേണ്ടത്. ആദ്യമായിട്ട് നമുക്ക് മാങ്ങ നമുക്കൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്യാം. ഇപ്പം മാങ്ങ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന്റെ കൂടെ മുളക് പൊടി, മഞ്ഞപ്പൊടി, കായപ്പൊടി, ഉലുവ പൊടി, ഉപ്പ് പൊടി ഇത്രയും ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഇപ്പം ഇതുപോലെ മാങ്ങയൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് പൊട്ടിച്ചോടെ നമുക്ക് ചേർക്കാം. ആദ്യം നമുക്ക് 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിക്കാം. അതിന്റെ കൂടെ കടുക്, 2 വറ്റൽമുളക്, കരിവേപ്പില. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത് നമുക്ക് മാങ്ങയിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യാം. ഇപ്പം നമ്മുടെ മാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.